വെൽക്കം ടു സംഗീതാസ് ഗാലറി മലയാളം. ഇന്ന് നമ്മൾ കാണുന്നത് പാഠശാല. പാഠശാലയിൽ ഇന്ന് 9-ാം ക്ലാസ്സിലെ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ ക്വിക് റിവിഷൻ. വിക്കേഴ്സിലെ ക്ലാസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് 1-ാമത്തെ പാഠം ഒന്ന് റിവൈസ് ചെയ്തെടുക്കുകയാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ പേര് പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ. നമുക്ക് ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലേ. ഭൂമിക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ആഗോളതാപനം. ഭൂമിയുടെ ചൂട് കൂടി കൂടി വരുന്ന ഒരവസ്ഥയാണ് അല്ലേ. അതിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതാണ്. ഇതിനെ ഒരു പരിധിവരെ തടയാനായിട്ട് സസ്യങ്ങൾക്ക് കഴിയും. ഗ്ലോബൽ വാർമിംഗ് ഈസ് എ ഡേഞ്ചറസ് ഫിനോമിനൻ വിച്ച് ലീഡ്സ് ടു ദ റൈസ് ഇൻ ദ എർത്ത്സ് ടെമ്പറേച്ചർ. ദ മെയിൻ റീസൺ ഫോർ ഗ്ലോബൽ വാർമിംഗ് ഈസ് എ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ദിസ് ടു എ സെർട്ടൺ എക്സ്റ്റൻറ്റ്. സസ്യങ്ങൾക്ക് എങ്ങനെയാണ് ആഗോളതാപനം തടയാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതിയെ രക്ഷിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഈ ചിത്രീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു, ഒപ്പം അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനും പുറത്തുവിടുന്നു അല്ലേ. പിന്നെ സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയാത്തത്. സസ്യങ്ങൾ നിർമ്മിക്കുന്ന ഗ്ലൂക്കോസ് ആണ് ജന്തുക്കൾ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് ചിത്രീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. ജന്തുക്കൾ ശ്വസന പ്രക്രിയയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടാത്തത്. ഇനി സസ്യങ്ങളും ശ്വസിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലേ, പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത്. അപ്പോൾ സസ്യങ്ങൾ അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സസ്യങ്ങൾ ആഗോളതാപനം തടയാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയാണ് അന്തരീക്ഷത്തിലേക്ക് ഓക്സിജനെ വിടുന്നതും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഓക്സിജൻ ടു ദ അറ്റ്മോസ്ഫിയർ. സോ ദ പ്ലാന്റ്സ് ക്യാൻ കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്. പ്രകാശ സംശ്ലേഷണത്തിന് എന്തൊക്കെ ആവശ്യമാണ്? നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ ജലം വേണം, വാട്ടർ, പിന്നെ മിനറൽസ് ആൻഡ് സോൾട്ട്സ് അതായത് ധാതു ലവണങ്ങൾ വേണം, സൂര്യപ്രകാശം അഥവാ സൺലൈറ്റ് വേണം, പിന്നെ ക്ലോറോഫിൽ വേണം. പച്ച നിറമുള്ള വർണ്ണകമാണ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഹരിതകം. ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഹരിതകം അടങ്ങിയിട്ടുള്ള ഹരിതകണങ്ങൾ അതായത് ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ ഇലയിലാണ് കൂടുതൽ കാണുന്നത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇലയുടെ മുകൾ ഭാഗത്താണ് പച്ചനിറം കൂടുതൽ, താഴ്ഭാഗത്ത് പച്ചനിറം കുറവാണ്. എന്തായിരിക്കും അതിൻ്റെ കാരണം? മുകളിലത്തെ എപ്പിഡെർമിസിനോട് അല്ലെങ്കിൽ മുകളിലത്തെ ഉപരിവൃതിയോട് ചേർന്ന് കാണുന്ന കോശങ്ങളിൽ ഈ ഹരിതകണങ്ങൾ കൂടുതലായിട്ട് കാണുന്നു, ക്ലോറോപ്ലാസ്റ്റുകൾ കൂടുതലായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഇലയുടെ മുകൾ ഭാഗത്തിന് പച്ചനിറം കൂടുതലുള്ളത്. ദ അപ്പർ പാർട്ട് ഓഫ് ലീഫ് ഗ്രീനർ ദാൻ ദ ലോവർ പാർട്ട് ബിക്കോസ് ദ സെൽസ് സീൻ ബിലോ ദ അപ്പർ എപ്പിഡർമിസ് ഹാവ് പ്ലെൻറ്റി ഓഫ് ക്ലോറോപ്ലാസ്റ്റ്സ്. ഇനി നമുക്ക് ഹരിതകണത്തിൻ്റെ അഥവാ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ചിത്രത്തിൽ നമുക്ക് ഹരിതകണം കാണാം അല്ലേ. ഏകദേശം ഒരു അണ്ഡാകൃതി അല്ലെങ്കിൽ ഓവൽ ഷേപ്പാണ്. ഈ ഹരിതകണത്തിനെ പൊതിഞ്ഞിട്ട് ഇരട്ടപ്പാളികളുള്ള ഒരു സ്ഥലമുണ്ട്, അതായത് ദ ക്ലോറോപ്ലാസ്റ്റ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ മെംബ്രൈൻ. ഇനി ഇതിനകത്ത് ഹരിതകണത്തിനകത്ത് ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ദ്രാവകം പോലത്തെ ഭാഗമുണ്ട്. ഇതിന് നമ്മൾ സ്ട്രോമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹരിതകണത്തിനകത്ത് കാണുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രോമ. ഇനി ഈ ഫ്ലൂയിഡിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാണയത്തൊട്ടുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഭാഗമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. മെംബ്രേനിയസ് സാക്സ് ആണ്. നമുക്ക് നാണയത്തൊട്ടുകൾ പോലെ കാണുന്നെങ്കിലും അത് സ്തരസഞ്ചികളാണ്, മെംബ്രേനിയസ് സാക്സ് ആണ്. ദ പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ് ഈസ് കോൾഡ് ഗ്രാന. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചത് ഇതൊക്കെയാണ്. ദ ക്ലോറോപ്ലാസ്റ്റ് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയേർഡ് മെംബ്രൈൻ.
Inside the double layered membrane, there is a fluid part. It is called stroma. Pack of membranous sacs seen in the stroma is called as grana. അതായത് ഹരിതഗണത്തിനെ പൊതിഞ്ഞ് ഇരട്ടപ്പാളികളുള്ള സ്ഥലമുണ്ട്. ഹരിതഗണത്തിൻ്റെ ദ്രാവക ഭാഗം സ്ട്രോമ എന്ന് പറയുന്നു. സ്ട്രോമയിലെ സ്തരസഞ്ചികളുടെ അടുക്കിനെ നമ്മൾ ഗ്രാന എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹരിതഗണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. അതായത് പിഗ്മെൻറ്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഹരിതഗണത്തിൽ ഏതെല്ലാം വർണ്ണകങ്ങളുണ്ടെന്നറിയാമോ? ഹരിതകം എ, ഹരിതകം ബി, കരോട്ടി, സാന്തോഫിൽ. അപ്പോൾ ഈ പിഗ്മെൻറ്റ്സ് ഒക്കെയാണ് ഗ്രാനയിൽ കാണുന്നത്. അതായത് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ തുടങ്ങിയ പിഗ്മെൻറ്റ്സ് ആണ് നമുക്ക് ഗ്രാനയിൽ കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് ഹരിതകം എ മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഈ ഹരിതകം എയും ഹരിതകം ബിയും കരോട്ടിനും സാന്തോഫിലും എല്ലാം പ്രകാശത്തെ ആകിരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഹരിതകം എ മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുള്ളൂ. മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആകിരണം ചെയ്തിട്ട് അത് ഹരിതകം എയ്ക്ക് കൈമാറും. അപ്പോൾ അതുകൊണ്ട് ഹരിതകം എ ഒഴിച്ചുള്ള ബാക്കി ആളുകളെ നമ്മൾ സഹായ വർണ്ണകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓൾ ദ പിഗ്മെൻറ്റ്സ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ്, but only chlorophyll A can participate directly in photosynthesis. All other pigments, that is chlorophyll B, carotin and xanthophyll, they absorb light and transfer it to chlorophyll A. Hence, they are called accessory pigments. ഇനി നിങ്ങൾക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കുമല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു സംശയം തോന്നുന്നു ചിലപ്പോൾ റോൾ ഓഫ് പിഗ്മെൻറ്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ് മാത്രമായിരിക്കും അല്ലേ. വാട്ട്സ് ദ റോൾ ഓഫ് പിഗ്മെൻറ്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്? ക്ലോറോഫിൽ എ അബ്സോർബ് ലൈറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ടു ക്ലോറോഫിൽ. അതായത് ക്ലോറോഫിൽ എ പ്രകാശത്തെ ആകിരണം ചെയ്യുകയും പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ക്ലോറോഫിൽ ബിയും കരോട്ടിനും സാന്തോഫിലും പ്രകാശത്തെ ആകിരണം ചെയ്തിട്ട് പ്രകാശത്തെ ആർക്ക് കൊടുക്കും? ഹരിതകം എയിലേക്ക് കൈമാറും. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡും ജലവും എങ്ങനെയാണ് ഇലകളിൽ എത്തുന്നതെന്നാണ് അല്ലേ. കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് സ്റ്റൊമാറ്റയിലൂടെ ഇലകൾക്കുള്ളിലേക്ക് എത്തും. ജലം മണ്ണിൽ നിന്ന് വേരിലുള്ള സൈലം കുഴലിലൂടെ ഇലകൾക്കുള്ളിലേക്ക് എത്തും. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന രാസപ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം, അതായത് ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. ഈ പ്രകാശഘട്ടം നടക്കുന്നത് ഹരിതഗണത്തിലെ ഗ്രാനയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഹരിതഗണത്തിലെ സ്ട്രോമയിൽ വെച്ചിട്ടാണ്. ഇനി എന്താണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെന്ന് നോക്കാം. ലൈറ്റ് ഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെ? പേര് സൂചിപ്പിക്കും പോലെ തന്നെ പ്രകാശം ആവശ്യമാണ്. ലൈറ്റ് ഈസ് യൂസ്ഡ്. പ്രകാശഘട്ടത്തിൽ വെച്ചാണ് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളുന്നത്. ഹൈഡ്രജൻ സ്ട്രോമയിൽ തന്നെ നിലനിർത്തുന്നു. വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ഇനി പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റി ATPയിൽ സംഭരിച്ചു വെക്കുന്നതും പ്രകാശഘട്ടത്തിലാണ്. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. ഇനി ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് ഫേസ്, പ്രകാശം ഉപയോഗിക്കുന്നില്ല. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഈ ഘട്ടത്തിൽ വെച്ചിട്ടാണ് ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായി കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. എനർജി ഇൻ ATP ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. ഇനി നിങ്ങൾക്ക് ഈ പട്ടിക പൂരിപ്പിക്കാൻ സാധിക്കുമല്ലോ. ലൈറ്റ് ഫേസിൻ്റെ ലൊക്കേഷൻ, പ്രകാശഘട്ടത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? ഗ്രാന. ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടത്തിൻ്റെ ലൊക്കേഷൻ, സ്ഥാനം എവിടെയാണ്? സ്ട്രോമ. ഇനി ലൈറ്റ് ഫേസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആക്ഷൻസ് എന്തൊക്കെയാണ്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിജൻ ഉണ്ടാക്കുന്നു. ലൈറ്റ് എനർജി കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. ഇനി ഡാർക്ക് ഫേസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
എ ടി പിയിലെ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂട്ടിക്കലർത്തി ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. എ ടി പി ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. ഇനി നെസസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ ആവശ്യകത. പ്രകാശഘട്ടത്തിൽ പ്രകാശം ആവശ്യമാണ്, ഡാർക്ക് ഫേസിൽ പ്രകാശം ആവശ്യമില്ല. ഇനി ലൈറ്റ് ഫേസിലാണ് എ ടി പി രൂപപ്പെടുന്നത്. ഇരുണ്ട ഘട്ടത്തിൽ എ ടി പി വിനിയോഗിക്കപ്പെടുന്നു. അതായത് എ ടി പി ഈസ് ഫോംഡ് ഇൻ ലൈറ്റ് ഫേസ് ആൻഡ് യൂട്ടിലൈസ്ഡ് ഇൻ ഡാർക്ക് ഫേസ്. പ്രകാശഘട്ടത്തിലെ ഉൽപ്പന്നങ്ങൾ, അതായത് ലൈറ്റ് ഫേസിലെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ എ ടി പിയും ഓക്സിജനുമാണ്. ഡാർക്ക് ഫേസിലെ പ്രൊഡക്ട്സ്, അതായത് ഇരുണ്ട ഘട്ടത്തിലെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. ഡാർക്ക് ഫേസ് ഫോളോസ് ദ ലൈറ്റ് ഫേസ്. ഇനി ഈ ഇരുണ്ട ഘട്ടത്തിൽ ധാരാളം രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതൊരു സൈക്ലിക് ആക്ഷനായിട്ട്, അതൊരു ചാക്രികമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് ഇരുണ്ട ഘട്ടം കാൽവിൻ സൈക്കിൾ എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ദ സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ് വെയർ ഡിസ്കവേർഡ് ബൈ ദ സയൻറ്റിസ്റ്റ് മെൽവിൻ കാൽവിൻ. ഹെൻസ് ദിസ് ഫേസ് ഈസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാവുന്ന ഗ്ലൂക്കോസിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഗ്ലൂക്കോസ് ജലത്തിൽ വളരെ വേഗം ലയിക്കുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ഈസിലി സോലുബിൾ ഇൻ വാട്ടർ. അതുകൊണ്ട് തന്നെ സസ്യശരീരത്തിൽ ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അലേയമായ അന്നജ രൂപത്തിലാക്കി മാറ്റുന്നു. പ്ലാന്റ് സ്റ്റോർ ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഇൻസോലുബിൾ സ്റ്റാർച്ച് ഇൻ ലീവ്സ്. ഇങ്ങനെ സൂക്ഷിക്കുന്ന അന്നജത്തിനെ സസ്യങ്ങൾ അവയുടെ ജീവ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഊർജ സ്രോതസ്സായും വളർച്ചയ്ക്കാവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നു. പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രിപ്പയർ സബ്സ്റ്റൻസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത്. ഈ അന്നജത്തെ പിന്നീട് സൂക്രോസ് ആക്കി മാറ്റി ഫ്ലോയം കുഴലിലൂടെ മറ്റ് സസ്യഭാഗങ്ങളിലെത്തി വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നജം സൂക്രോസിൻ്റെ രൂപത്തിലാണ് ഫ്ലോയം കുഴലിലൂടെ മറ്റു ശരീരഭാഗങ്ങളിലേക്ക്, മറ്റു സസ്യഭാഗങ്ങളിലേക്ക് പോകുന്നത്. അവിടെ അത് ഓരോന്നും ഓരോ രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു. കിഴങ്ങുവർഗ്ഗങ്ങളിലാണെങ്കിൽ അത് അന്നജ രൂപത്തിലും, അതായത് ട്യൂബേഴ്സിലെ സ്റ്റാർച്ചിൻ്റെ രൂപത്തിലും, പയറുവർഗ്ഗങ്ങളിൽ അതായത് ലെഗൂംസിലെ പ്രോട്ടീനായിട്ടും, എണ്ണക്കുരുക്കളിൽ ഓയിൽ സീഡ്സിൽ അത് ഫാറ്റിൻ്റെ രൂപത്തിലും, ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങളിലത് ഫ്രക്ടോസിൻ്റെ രൂപത്തിലും, ഷുഗർ കെയിൻ കരിമ്പിനകത്ത് അത് സൂക്രോസിൻ്റെ രൂപത്തിലും സംഭരിക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ, എല്ലാ സസ്യങ്ങളും ഗ്ലൂക്കോസാണ് നിർമ്മിക്കുന്നത് അല്ലേ. പക്ഷെ സസ്യാഹാരത്തിൽ നിന്ന് നമുക്ക് അന്നജവും പ്രോട്ടീനും കൊഴുപ്പും ഒക്കെ ലഭിക്കുന്നു. കാരണം ഗ്ലൂക്കോസിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വഴി, അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് വഴി ഓരോ സസ്യങ്ങളിലും ഓരോ രൂപത്തിലാണ് സംഭരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൂചകങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കുമല്ലോ. ഗ്ലൂക്കോസ് അന്നജമാക്കേണ്ടതിൻ്റെ ആവശ്യകത, നീഡ് ഓഫ് കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ടു സ്റ്റാർച്ച്. ഗ്ലൂക്കോസ് ഈസ് ഈസിലി സോലുബിൾ ഇൻ വാട്ടർ. സോ ഇറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ പ്ലാന്റ് ബോഡി. ദെയർഫോർ പ്ലാന്റ്സ് സ്റ്റോർ ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഇൻസോലുബിൾ സ്റ്റാർച്ച്. ദാറ്റ് ഈസ് പ്ലാന്റ്സ് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻ ടു ഇൻസോലുബിൾ സ്റ്റാർച്ച് ഫോം. അതായത് ഗ്ലൂക്കോസ് വളരെ എളുപ്പത്തിൽ വെള്ളത്തിൽ ജലത്തിൽ ലയിക്കുന്നതായതുകൊണ്ട് സസ്യശരീരത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അലേയമായ അന്നജ രൂപത്തിലാക്കി മാറ്റുന്നു. മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച്. സസ്യങ്ങൾ അന്നജത്തെ പ്രയോജനപ്പെടുത്തുന്ന മാർഗങ്ങൾ. പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച് ആസ് എ സോഴ്സ് ഓഫ് എനർജി ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രിപ്പയർ സബ്സ്റ്റൻസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത്. അതായത് സസ്യങ്ങൾ ജീവ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ സ്രോതസ്സായും വളർച്ചയ്ക്കാവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനുമാണ് അന്നജം പ്രയോജനപ്പെടുത്തുന്നത്. സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. വിവിധ സസ്യഭാഗങ്ങളിൽ ആഹാരത്തിൻ്റെ സംഭരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ട്യൂബേഴ്സിൽ സ്റ്റാർച്ചായും, ലെഗൂമിൻസ് പ്രോട്ടീനായും, ഓയിൽ സീഡ്സിൽ ഫാറ്റായും, ഫ്രൂട്ട്സിൽ ഫ്രക്ടോസായും, ഷുഗർ കെയിനിൽ സൂക്രോസായും സംഭരിക്കപ്പെടും. അപ്പോൾ സസ്യങ്ങൾ നമുക്ക് ആഹാരവും ഓക്സിജനും മാത്രവുമല്ല നൽകുന്നത് അല്ലേ. സസ്യത്തിൻ്റെ ഓരോ ഭാഗവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. ചിലപ്പോൾ ചിലത് നമുക്ക് സാമ്പത്തിക പ്രാധാന്യം ഉള്ള
വിഭവങ്ങൾ തരുന്ന സസ്യങ്ങൾ നമുക്കുണ്ട്. സാമ്പത്തിക പ്രധാനമുള്ള ഉൽപ്പന്നങ്ങൾ സസ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പടത്തിൽ കാണാം. അപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട് നമുക്ക് തൊഴിൽ സാധ്യതകളും ഉണ്ട്. കൊക്കോ, റബ്ബർ, പെപ്പർ, കോഫി എക്സെട്ര ആർ ദ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ്. വി ഹാവ് മെയ്ഡ് വെറൈറ്റി ഓഫ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഫ്രം ദം. ദ പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ദീസ് റിസോഴ്സസ് ഓപ്പൺ ഡോർസ് ടു എ വൈഡ് റേഞ്ച് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൾസോ. കടൽ ഒരു ആവാസ വ്യവസ്ഥയാണെന്നറിയാമല്ലോ അല്ലേ? അപ്പോൾ കടലിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ആരായിരിക്കും? ചിത്രീകരണത്തിൽ നോക്കി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ. അതെ, സസ്യപ്ലവകങ്ങൾ അഥവാ ഫൈറ്റോ പ്ലാങ്ക്ടൻസ്, സൂക്ഷ്മങ്ങളായ സസ്യങ്ങൾ, പിന്നെ ആൽഗകൾ, ഇവരാണ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ മുഖ്യ ഉൽപാദകർ. ഈ സമുദ്രത്തിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 മുതൽ 80% വരെയും ഓക്സിജൻ കിട്ടുന്നത് സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ ഇക്കോസിസ്റ്റം ആർ ഫൈറ്റോ പ്ലാങ്ക്ടൻസ്, ആൽഗേ ആൻഡ് വാട്ടർ പ്ലാന്റ്സ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ഓഷ്യൻ. About 70 to 80% of oxygen in the atmosphere is contributed by algae and phytoplanktons present in the sea. സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്താണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ സ്വാഭാവികവുമായ വായു ശുദ്ധീകരണ സംവിധാനങ്ങളാണ് സസ്യങ്ങൾ. പ്ലാന്റ് സർവ് ആസ് ദ ചീപ്പസ്റ്റ്, എഫക്റ്റീവ് ആൻഡ് നാച്ചുറൽ മീൻസ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് എയർ. ഇനി പ്രകൃതി ദുരന്തത്തിൻ്റെ ലഘൂകരണത്തിലും സസ്യങ്ങൾ പങ്കുവഹിക്കുന്നുണ്ട്. പ്ലാന്റ്സ് ആൾസോ ഹാവ് എ മേജർ റോൾ ഇൻ ദ മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് കണ്ടൽ വനങ്ങൾ സുനാമിനെ തടയുന്നുണ്ട്. മുളങ്കാടുകൾ, ആറ്റുദർഭ, രാമച്ചം, ഇഞ്ചിപ്പുല്ല് എന്നിവ വെള്ളപ്പൊക്കത്തിൽ നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്നു. പണ്ടുകാലത്ത് നമുക്ക് നോക്കിക്കാണാം, കുളങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുളത്തിൻ്റെയൊക്കെ കരയിൽ ഈ പറഞ്ഞ പോലെ രാമച്ചവും ഇഞ്ചിപ്പുല്ലും എല്ലാം വെച്ച് പിടിപ്പിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ കുളങ്ങളൊക്കെ നികത്തിപ്പോയി അല്ലേ? അപ്പോൾ മലകളിലെയും ചെങ്കൽക്കുന്നുകളിലെയൊക്കെ മരങ്ങൾ, കുറ്റിക്കാടുകളും, മണ്ണൊലിപ്പും, ഉരുൾപൊട്ടലും എല്ലാം തടയുന്നു. നമ്മളിന്ന് കണ്ടുവരുന്നത് എന്താണ്? ഈ മരങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കൃഷിക്കും കെട്ടിടം പണിയാനും ഒക്കെ വേണ്ടി മുറിച്ച് മാറ്റുമ്പോഴാണ്, ആ വേരൊക്കെ പോയി കഴിയുമ്പോഴാണ് അവിടെ മലഞ്ചെരുവുകളിൽ മഴ പെയ്യുമ്പോൾ വലിയ തോതിൽ മണ്ണിടിച്ചിലും മറ്റും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴല്ല, അതിന് മുമ്പേ തന്നെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഗ്രീൻ പ്ലാന്റ്സ് ആർ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. നേച്ചർ ഷുഡ് ബി യൂസ്ഡ് വൈസ്ലി ആൻഡ് പ്രിസർവ് ഫോർ ദ ജനറേഷൻ ടു കം. മാംഗ്രൂവ് ഫോറസ്റ്റ് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് സുനാമി. ബാംബൂ ഫോറസ്റ്റ് റീഡ്, വെച്ചിവർ ആൻഡ് ലെമൺഗ്രാസ് പ്രൊട്ടക്ട് ദ റിവർ ബാങ്ക്സ് ഫ്രം കൊളാസ്പിംഗ് ഡ്യൂറിംഗ് ഫ്ലഡ്. ട്രീസ് ആൻഡ് ബുഷസ് ഇൻ മൗണ്ടൻസ് ആൻഡ് ഹിൽസ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ആൻഡ് ലാൻഡ് സ്ലൈഡ്. സോ വി ഹാവ് ടു പ്രൊട്ടക്ട് ഓൾ ദ പ്ലാന്റ്സ് ഇൻ ദ എർത്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ പിഗ്മെൻറ്റ്സ് ഗിവൺ ബിലോ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്. അതായത് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണഗണം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം? ക്ലോറോഫിൽ എ ആണ്. ബാക്കിയുള്ളവയെല്ലാം നമ്മൾ സഹായ വർണ്ണങ്ങൾ അഥവാ അസസറി പിഗ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വിഘടനത്തിലൂടെയെന്നാണ് അല്ലേ? അത് തെറ്റാണ്. പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ ഉണ്ടാകുന്നത് ജലത്തിൻ്റെ വിഘടനത്തിലൂടെയാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ടഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്. തെറ്റാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ടഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ്. ഗ്ലൂക്കോസ് ഫ്ലോയം കുഴലിലൂടെ സംവഹനം ചെയ്യപ്പെട്ട സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെത്തുന്നു. സൂക്രോസ് ഫ്ലോയം കുഴലിലൂടെ സംവഹനം ചെയ്യപ്പെട്ട സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ ആണെന്ന് തെളിയിക്കാൻ ഉള്ള ഒരു പരീക്ഷണ സംവിധാനമാണിത്. ഇങ്ങനെ ഒരു പരീക്ഷണ സംവിധാനം നമ്മൾ റൂമിൽ വയ്ക്കുമ്പോൾ കുറേശ്ശെ എയർ ബബിൾസ് വരുന്നതായിട്ടും ടെസ്റ്റ് ട്യൂബിലെ ജലനിരപ്പ് പതുക്കെ താഴുന്നതായിട്ടും കാണാം. എന്നാൽ ഈ സംവിധാനം കൊണ്ട് നേരിട്ട് സൂര്യപ്രകാശത്തിലേക്ക് വയ്ക്കുമ്പോൾ കൂടുതലായിട്ട് ബബിൾസ് വരികയും ജലനിരപ്പ് അതിനനുസരിച്ച് താഴുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ജലനിരപ്പ് താഴുന്നത് ഒരു വാതകം അവിടെ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണ് ജലനിരപ്പ് താഴേക്ക് വരുന്നത് അല്ലേ. ഇനി ഈ ടെസ്റ്റ് ട്യൂബ് പുറത്തെടുത്ത് ഒരു കത്തുന്ന ചന്ദനത്തിരി കാണിച്ചാൽ ചന്ദനത്തിരി ജ്വലിച്ച് കത്തും. അതിൻ്റെ അർത്ഥം ടെസ്റ്റ് ട്യൂബിലെ വാതകം ഓക്സിജനാണ് എന്നാണ്.
അപ്പോൾ ഹൈഡ്രില്ല പ്ലാന്റാണ് നമ്മളിവിടെ ഈ പരീക്ഷണ സംവിധാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രില്ല പ്ലാന്റ് കൂടുതലായിട്ട് ഓക്സിജൻ പുറത്തുവിടുന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ ഈ ഇങ്ങനെ സംവിധാനം ഇല്ലെങ്കിൽ പോലും ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിൽ ഹൈഡ്രില്ല പ്ലാന്റിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ടിട്ട് വെയിലത്ത് വെച്ചാൽ പോലും നമുക്ക് നല്ലവണ്ണം ബബിൾസ് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആഗോളതാപനം എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്ന അവസ്ഥയാണ്, അതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം. അപ്പോൾ കുട്ടികളായ നമ്മൾ ഈ പാഠം പഠിക്കുന്നതിന് ചെയ്യേണ്ടത് നമ്മൾ ധാരാളം മരങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ വെച്ച് പിടിപ്പിക്കുക. കാരണം ആഗോളതാപനം പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ കാലാവസ്ഥയെ ആകെ മാറ്റിമറിക്കും. അതുപോലെ തന്നെ മഞ്ഞൊക്കെ ഉരുകി പിന്നെ കടലിലെ ജലനിരപ്പൊക്കെ ഉയരുകയും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി പോകുന്നതിനൊക്കെ കാരണമാവും. ഇപ്പോൾ തന്നെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഭാവിയിൽ അത് വളരെ രൂക്ഷമാകുകയും നമ്മുടെ തന്നെ നിലനിൽപ്പിനെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും വേണ്ടി ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള നടപടികൾ നമ്മൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാഠം പഠിപ്പിക്കുന്നതെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.